ആചാര്യ ചാണക്കിന്റെ നയങ്ങൾ വളരെ പ്രശസ്തമാണ്, ഓരോ വ്യക്തിക്കും ഉപയോഗപ്രദമാണ്. ചാണക്യനീതിയിലെ കാര്യങ്ങൾ. ചാണക്കിന്റെ നയങ്ങളെ ജീവിതത്തിന്റെ കണ്ണാടി എന്നും വിളിക്കുന്നു. അതുകൊണ്ടാണ് ചാണക്യന്റെ വാക്കുകൾ കേട്ട് ജീവിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നത്. ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പല കാര്യങ്ങളും ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. അനശ്വരമായ ഭാര്യാഭർത്തൃ ബന്ധത്തിനായി ചാണക്യൻ പറയുന്ന ചില തന്ത്രങ്ങൾ. ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരു രഥത്തിന്റെ രണ്ടു ചക്രങ്ങൾ പോലെയാണ് ഭാര്യയും ഭർത്താവും. ഒരു ചക്രം ആടി ഉലഞ്ഞാൽ പോലും രഥത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ ദാമ്പത്യ ബന്ധം ശരിയായി നിലനിർത്തിയില്ലെങ്കിൽ ആ ബന്ധം ശിഥിലമാകാൻ തുടങ്ങുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ധാരണയിലും സൗഹാർദ്ദപരമായി ബന്ധത്തിലും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സൗഹാർദ്ദപരമല്ലാത്ത, പരസ്പരം ആശയവിനിമയം നടത്താത്ത, പങ്കാളികൾ തമ്മിൽ ഏകോപനമില്ലാത്ത വീടുകളിൽ അനുഗ്രഹം വസിക്കുന്നില്ല. അതിനാൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ഓരോ ഭാര്യയും ഭർത്താവും ചാണക്യൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇരുവരും തുല്യരാണ്. ആരും ചെറുതോ വലുതോ അല്ല. രണ്ടുപേരും തമ്മിലുള്ള പ്രായവ്യത്യാസം എന്തു തന്നെയായാലും ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം പങ്കാളികൾ തമ്മിൽ ബഹുമാനമുള്ള ബന്ധമാണ് ഏറ്റവും മനോഹരമായത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധവും ദൃഢമാകും. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമാശീലം വളർത്തേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ എന്ത് സാഹചര്യമുണ്ടായാലും മോശം സമയങ്ങളെ ക്ഷമയോടെ അഭിമുഖീകരിച്ച് രണ്ടുപേരും മുന്നോട്ട് പോകണം. പ്രതികൂല സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കാതെ മുന്നോട്ട് പോകാത്ത ഭാര്യാഭർത്താക്കന്മാർ, അവർ തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വഷളാകുമെന്നും ചാണക്യനീതിയിൽ പറയുന്നു. ഭാര്യയും ഭർത്താവും എല്ലാ ജോലികളിലും പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കണം. ജോലികൾ ചെയ്യാൻ പരസ്പരം സഹായിക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും അഹങ്കാരമോ അഹംഭാവമോ കാണിക്കാതിരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ ഈഗോ വളർന്നാൽ അത് ബന്ധം തകരുന്നതിന്റെ വക്കിലെത്തുകയും ചെയ്യുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ പരസ്പരം നിങ്ങളുടെ ഉള്ളിൽ മാത്രം വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശക്തവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതത്തിന് ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മൂന്നാമതൊരു വ്യക്തിയുമായോ മറ്റൊരാളുമായോ പങ്കിടരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. കോപം എല്ലാവർക്കും ദോഷമാണെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും കോപം ദോഷകരമാണ്. ഭാര്യയോ ഭർത്താവോ ഏഷ്യപ്പെടുമ്പോൾ നല്ലതും ചീത്തയും എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും ബന്ധത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കാളികളാണ്. ഇതിനായി അവർ പരസ്പരം ഇണങ്ങി ജീവിക്കണം. ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ നല്ല ആശയവിനിമയവും പ്രധാനമാണ്. എന്തെങ്കിലും വിഷമം തോന്നിയാൽ പരസ്പരം സംസാരിക്കുക. പങ്കാളിയോട് പങ്കുവയ്ക്കാതെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചാൽ തെറ്റിദ്ധാരണകൾ വർദ്ധിക്കും. പങ്കാളികൾ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വളരും. അതുകാരണം നിങ്ങളുടെ ബന്ധം ക്രമേണ ദുർബലമാകാൻ തുടങ്ങും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം വളരെ ലോലമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് സത്യം മറച്ചു വെക്കരുത്. അതായത് നുണ പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് പങ്കാളിക്ക് മനസ്സിലായാൽ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങും. നിങ്ങളുടെ ബന്ധത്തിൽ കയ്പ് വളരുകയും ചെയ്യുന്നു. അതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും പങ്കാളിയോട് നുണകൾ പറയുന്നവരായി മാറരുത് നിങ്ങൾ. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വെയിലും തണലും പോലെയാണ്.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാര്യത്തിലും പരസ്പരം പരിഹസിക്കരുത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പെട്ടെന്ന് തന്നെ തകരാൻ സാധ്യതയുണ്ട്. മാന്യത മറയ്ക്കുന്ന പങ്കാളിയുടെ ബന്ധത്തിന് വിള്ളൽ വീഴാൻ അധികം സമയം വേണ്ടിവരില്ല. ചാണക്യനീതി പ്രകാരം സ്ത്രീയോ പുരുഷനോ മാന്യതയില്ലാതെ പെരുമാറിയാൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കരിനിഴൽ വീഴുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ചെറുതും വലുതുമായ എല്ലാ ജോലികളിലും ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിക്കണം. ഭൂരിഭാഗം ആളുകളും വീട്ടുജോലികൾ സ്ത്രീകളെ മാത്രം ഏൽപ്പിക്കുന്നു. ഇത് തുടക്കത്തിൽ നല്ലതായി തോന്നുമെങ്കിലും പിന്നീട് അത് വഴക്കിന് കാരണമാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സഹകരണം അത്യാവശ്യമാണ്. ജീവിതം ശരിയായ രീതിയിലാകണമെങ്കിൽ പരസ്പരം ഇണങ്ങിച്ചേരണം.